değil vişam menen yumoda srishti cheyadaminiyum rakshayai mannilananyu kava yasmiyan tanatma varsham divai moy divai moy divai moy hallelujah 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 hosanna stotra idiya ellarum vaazhunnara swikanaadu divai moy divai moy divai moy പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സർവശക്തനായ പിതാവേ, ഈ തിരുവചന ശുശ്രൂഷയെ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ തിരുവചനങ്ങളും തിരുസന്ദേശങ്ങളും കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എവിടെയെല്ലാം ഈ തിരുവചനങ്ങൾ എത്തുന്നുവോ ആ ദേശങ്ങളെയും ആ കുടുംബങ്ങളെയും ആളുകളെയും അങ്ങ് വിശുദ്ധീകരിക്കുവാൻ തിരുമനസ്സാകണമേ. അങ്ങയുടെ പൈതൃകമായ സംരക്ഷണവും പരിപാലനയും ഈ മക്കൾക്കെല്ലാം അങ്ങ് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിശിയായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, എന്റെ പൊന്നു മക്കളെ, ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിന്റെ നിറവോടും ആത്മാവിന്റെ ശക്തിയോടും കൂടി ഈ തിരുവചനങ്ങൾ നിങ്ങൾ ശ്രവിക്കണമെന്ന് പിതാവായ ദൈവം തിരുമനസ്സായിരിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തില് 21-ാമത്തെ അധ്യായത്തില് 5-6 തിരുവചനങ്ങളിലൂടെ ഈശോ വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ്. ചില ആളുകള് ദേവാലയത്തെപ്പറ്റി അതിന്റെ മഹത്വത്തെയും അതിന്റെ മഹിമയുമെല്ലാം കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും വിവരിച്ചുകൊണ്ടും ഈശോയെ സമീപിക്കുകയാണ്. അവരീശോയുടെ ശ്രദ്ധയെ ദേവാലയത്തിലേക്ക്, ദേവാലയ ഗോപുരത്തിലേക്ക് ക്ഷണിച്ചു. എത്രയോ മനോഹരമായ രീതിയിൽ വിശിഷ്ടമായ കല്ലുകളാലും വിശിഷ്ടമായ വസ്തുക്കളാലും അലങ്കൃതമായിരിക്കുന്ന, പണിയപ്പെട്ടിരിക്കുന്ന ദേവാലയത്തെ കണ്ടുകൊണ്ട് അവർ വളരെയേറെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോഴേ ഈശോ അവരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്നത്തെ ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായ കാര്യങ്ങളാണ് ഈശോ അന്ന് അവരോട് പറഞ്ഞത്. ഈ 2017 എന്ന് പറയുന്നത് വളരെയേറെ പ്രതിസന്ധികളും വളരെയേറെ വിഷമങ്ങളും വളരെയേറെ വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞ ഒരു വത്സരമായിരിക്കുമെന്ന വലിയ ചിന്തകള് പല ഹൃദയങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളെല്ലാം അതിലേക്ക് തന്നെയാണ്, അതിനെയാണ് ശരിവെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നാം അനുഭവിക്കുന്ന വലിയ ചൂട്, അതുപോലെ തന്നെ ജലക്ഷാമം, യുദ്ധങ്ങള്, വിപ്ലവങ്ങള്, കവർച്ചകൾ എന്നിവയെല്ലാം വാസ്തവം പറഞ്ഞാല് വിരൽ ചൂണ്ടുന്നത് 2017 നമുക്കൊരു ഭീഷണി പോലെ, ഒരു വലിയൊരു മുന്നറിയിപ്പ് പോലെ നിൽക്കുകയാണ്. ഈ അവസരത്തില് നമ്മുടെ ശ്രദ്ധയെ പ്രത്യേക രീതിയിൽ ആകർഷിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. ദേവാലയത്തിന്റെ മഹത്വത്തെയും ദേവാലയത്തിന്റെ മഹിമയെയെല്ലാം കുറിച്ച് പറയുമ്പോൾ ഈശോ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവരോട് ഈശോ പറയുന്നതായ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ കാണുന്ന ഈ കാഴ്ചകൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആസ്വദിക്കുന്ന ഈ അലങ്കാര വസ്തുക്കൾ, ഇതിന്റെ എല്ലാം പിന്നിൽ വരാൻ പോകുന്നതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈശോ പറയുക.
വരാനിരിക്കുന്ന വലിയ വലിയ ക്ലേശങ്ങളുടെ ആരംഭത്തെ കുറിച്ച് ഈശോ വ്യക്തമായി തന്നെ പറയാണ്. നിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പലരും നിങ്ങളെ സമീപിക്കും. ഞാൻ അവിടെയുണ്ട്, മനുഷ്യപുത്രൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. വലിയ കലഹങ്ങളെക്കുറിച്ചും വലിയ യുദ്ധങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും, വലിയ ക്ഷാമം നിങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ജലക്ഷാമം വഴിയായിട്ട് വളരെയേറെ ക്ലേശങ്ങൾ ജനങ്ങൾക്കുണ്ടാകും. ഇതെല്ലാം ഈശോ അന്ന് അവിടെ പറയാണ്. ഇന്ന് 2017 നമ്മൾ വരുമ്പോഴേ ലോകത്തിലെമ്പാടും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അതിപ്രസരം, പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും വേലിയേറ്റം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രത്തിൽ തന്നെ വായിക്കുകയുണ്ടായി, ഏതാണ്ട് 30 ലക്ഷത്തോളം കിണറുകൾ വറ്റിപ്പോയിരിക്കുകയാണ്. ജലക്ഷാമം അതിരൂക്ഷമായി തന്നെ വരികയാണ്. അതുപോലെ തന്നെ കലഹങ്ങളും പ്രയാസങ്ങളും, ജാതി തിരിഞ്ഞുള്ളതായ, വർഗങ്ങൾ തിരിഞ്ഞുള്ളതായ ആ പ്രതിസന്ധികളുമെല്ലാം വളരെയേറെ മൂർച്ഛിക്കുകയാണ് ചെയ്യുക. ഇവിടെയാണ് ഈ തിരുവചനത്തിന്റെ പ്രസക്തി, ഈ തിരുവചനത്തിന്റേതായ ആ ശക്തി നമ്മളൊന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. രാജ്യം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഈശോ പറയുന്നു. വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നു. പട്ടിണി ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നു. ജലക്ഷാമം ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നു. ഇതെല്ലാം വാസ്തവം പറഞ്ഞാല് അന്ന് ഈശോ പറഞ്ഞത് ഇന്ന് വളരെയേറെ അന്വർത്ഥമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു അന്ത്യത്തെക്കുറിച്ച്, ഈ ലോകത്തിൽ നടക്കാനിരിക്കുന്ന വലിയ ഭീകരമായ സംഭവങ്ങളെക്കുറിച്ച് ഈശോ തന്നെ നമുക്ക് മുൻകൂട്ടി തന്നെ പറയുകയാണ്. ഇത് മുൻകൂട്ടി നമുക്കൊരു മുന്നറിയിപ്പായിട്ട് തരുമ്പോഴേ നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതായ കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. പൊന്നുമക്കളെ, നാം കാണുന്നുണ്ട് ഈശോ പറയുന്നതായ കാര്യം, ഭീകര സംഭവങ്ങളും ആകാശത്തുണ്ടാകുന്നതായ അടയാളങ്ങളുമെല്ലാം കാണുമ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക എന്തോ ഒരു വലിയ വിനാശം ഈ ലോകത്തിൽ വരാൻ പോവുകയാണ്. ലോകത്തിന്റെ അന്ത്യം, അതിനുമുമ്പുണ്ടാകുന്ന ഭീകരത, മനുഷ്യപുത്രന്റെ ആഗമനം, ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയങ്ങളായി തിരുസഭാ മാതാവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയുണ്ടാകുന്ന ഭീകരമായ ആ സമീപനങ്ങൾക്ക് മുമ്പ് തന്നെ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ വ്യക്തമാക്കി തന്നെ പറയുകയാണ്. ഇവ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്താ ഉണ്ടാകുന്നത്? അവർ നിങ്ങളെ പിടികൂടും. ഈശോ പറയാണ് ലൂക്കാസ് സുവിശേഷത്തില് 21-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതെ, അങ്ങയിൽ വിശ്വസിക്കുന്നവരെ, വചനത്തിൽ വിശ്വസിക്കുന്നവരെ, വചനത്തെ സ്നേഹിക്കുന്നവരെ, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, യേശുവിന്റെ തിരുവചനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് യേശുവിന്റെ ജീവിതത്തെ തന്നിലേക്ക് പകർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനിരിക്കുന്നതായ ആ ഭവിഷ്യത്തിനെ ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്. ഇതിനു മുമ്പ് സംഭവിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 21:12, അവർ നിങ്ങളെ പിടികൂടുകയും നിങ്ങളെ അവരുടെ സിനഗോഗുകളിലേക്കും അവരുടെ നീതിപീഠങ്ങളിലേക്കുമെല്ലാം നയിക്കും. അങ്ങനെ അവരുടെ നീതിമാരുടെ അടുക്കലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു സമയം വരും എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. അവർ നിങ്ങളെ പിടിക്കും. വിശ്വാസികൾ പിടിക്കപ്പെടുന്നതായ നിമിഷങ്ങൾ, വിശ്വാസികൾ വേട്ടയാടപ്പെടുന്നതായ നിമിഷങ്ങൾ, ദൈവഭക്തരെ കൊല്ലുന്നതായ നിമിഷങ്ങൾ, ദൈവ മക്കളെയും നീതിമാന്മാരെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി സാത്താന് അവന്റെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള കിരാതമായ തന്ത്രങ്ങൾ നടക്കുന്നതിന്റെ ഒരു വലിയ മുൻസൂചന ഈശോ നൽകുകയാണ് ചെയ്യുക. അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന് എന്ന് ഈശോ പറയുന്നുണ്ട്. കുഞ്ഞുമക്കളെ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്, എന്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പീഡകരുടെയും അവരുടെ അധികാരികളുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്താണെന്നോ ആ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, എന്റെ നാമത്തെ പ്രതി നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകുവാനുള്ള വലിയൊരു അവസരമായിരിക്കും അത്. ലൂക്കാസ് സുവിശേഷം 21:13 വ്യക്തമായി പറയാണ്, നിങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനുള്ള അവസരമായിരിക്കും. ഈശോ എന്റെ ദൈവമാണ് എന്ന്, ഈശോ എന്റെ കർത്താവാണ് എന്ന്, അവൻ എന്റെ രക്ഷകനാണ് എന്ന്, അവൻ എന്റെ ജീവനാണ് എന്ന്, അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതായ വ്യക്തമായ സാക്ഷ്യം കൊടുക്കുവാനുള്ള ഒരവസരമായിരിക്കും. കുഞ്ഞുമക്കളെ,
ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ളതായ ഒരു ഒരുക്കം, കാത്തിരിക്കുന്നതായ ഒരു ഒരുക്കം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 14-15 തിരുവചനങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമുക്ക് ഒരു വലിയ ശക്തമായ പിന്തുണയുമായി തന്നെ വരുന്ന വചനങ്ങളാണ്. അതായത്, നിങ്ങൾ പിടികൂടപ്പെടുകയും നിങ്ങൾ മർദ്ദിക്കപ്പെടുകയും നിങ്ങൾ അധികാരികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ശിനഗോഗുകളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും നിങ്ങൾ ബന്ധിക്കപ്പെടുകയെല്ലാം ചെയ്യുന്ന അവസരത്തിൽ എന്ത് ഉത്തരം പറയണമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കണമെന്നും നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സമയം കളയണ്ട. ഈശോ പറയാണ്, എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും എതിർക്കുവാനോ ചെറുത്തു നിൽക്കുവാനോ ആകാത്ത വാക്ചാതുരിയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ദാനമാണ്. നമ്മുടെ എതിരാളികൾക്ക്, നമ്മുടെ ശത്രുക്കൾക്ക് എതിർത്ത് നിൽക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ളതായ വാക്ചാതുരിയും ജ്ഞാനവും നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തമായി പ്രവർത്തിക്കണമെങ്കിൽ സാക്ഷ്യം കൊടുക്കേണ്ട സമയം വരുമ്പോഴേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ, ഞാൻ ആ ദിവ്യാത്മാവിന്റെ മുമ്പില് പരിപൂർണമായ നിശബ്ദതയിലും മൗനത്തിലുമായിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുന്നത് അറിയാമോ, നിങ്ങൾ പിടിക്കപ്പെടുക മാത്രമല്ല, നിങ്ങൾ ബന്ധിക്കപ്പെടുക മാത്രമല്ല, നിങ്ങളെ അധികാരികൾ മുമ്പിലേക്ക് ഏൽപ്പിക്കപ്പെടുക മാത്രമല്ല, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ, നിങ്ങൾ ഒറ്റിക്കൊടുക്കപ്പെടും എന്നാണ്. നിങ്ങൾ ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. ലൂക്കാസ് സുവിശേഷം 21:18 പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികൾ, സ്നേഹിതര് എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. ഒരു ഭവനത്തിലുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പൻ അമ്മയെ ഒറ്റിക്കൊടുക്കുമെന്നോ, അമ്മ അപ്പനെ ഒറ്റിക്കൊടുക്കുമെന്നോ, അവൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ആ സഹോദരനെ ഒറ്റിക്കൊടുക്കുമെന്നോ, കുടുംബത്തിൽ ഛിദ്രത, കുടുംബത്തിൽ വിഭാഗീയത, വിഭിന്നത ഇവയെല്ലാം ഉണ്ടാക്കും എന്നും അങ്ങനെ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നുള്ളതായ ഒരു വലിയ മുന്നറിയിപ്പ് ഈ സുവിശേഷ വചനത്തിലൂടെ നമുക്ക് തരികയാണ്. ലോകത്തിന്റെ അന്ത്യം വരുന്നതിന് മുമ്പ്, നാശം വന്നു ഭവിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ ഓർക്കണമെന്ന് ഈശോ നമുക്ക് വ്യക്തമായ ഒരറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് വീണ്ടും ഈശോ പറയുന്നതായ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അവിടുന്ന് നമ്മെ പീഡകർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുക ഇല്ല എന്നുള്ള കാര്യം ലൂക്കാസ് സുവിശേഷം 21:17 പറയുന്നുണ്ട്. എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. ഇതാണ് ഈശോ പറയുന്നത്, എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ഉപേക്ഷിക്കും. എന്നാല് ഇതാ ഒരു സമ്മാനം എന്ന പോലെ തന്നെ ഈശോ നമ്മോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കേ. നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരികയാണ്, ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിച്ചേ എന്ന് പറയാണ്. എന്താണ് ആ ഉറപ്പ്? 21-ാമത്തെ അധ്യായത്തിലെ 17-18 പറയാണ്, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി നാരിഴ പോലും നഷ്ടപ്പെടുകയില്ല. ആരെല്ലാം നിങ്ങളെ ആക്രമിച്ചാലും, ആരെല്ലാം നിങ്ങളെ പീഡിപ്പിച്ചാലും, ആരെല്ലാം നിങ്ങളെ വകവരുത്താനായിട്ട് വന്നാലും ശരി, നിങ്ങളുടെ ഒരു തലമുടി നാരിഴയ്ക്ക് പോലും കേടുവരാതെ നഷ്ടമുണ്ടാവുകയില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മെ സംരക്ഷിക്കുവാൻ ഈശോ നമ്മുടെ അരികിലുണ്ടായിരിക്കും. നമ്മെ സംരക്ഷിക്കുവാൻ ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നിവേശിപ്പിക്കും. നമ്മെ സംരക്ഷിക്കുവാൻ ഈശോ തന്റെ ദൂതന്മാരെ നമ്മുടെ പക്കലേക്ക് അയക്കും. ഈശോ പറയാണ്, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുകയാണ് ചെയ്യുന്നതെന്ന്. കുഞ്ഞുമക്കളെ, ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, പീഡനങ്ങളിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടുക തന്നെ ചെയ്യുമെന്ന്. അതെ, എന്റെ ജീവനെ ഞാൻ നഷ്ടപ്പെടുത്തുകയല്ല, ജീവനെ ഞാൻ നേടുകയാണ്. ഞാൻ ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ഓർത്തുകൊള്ളണം, ഞാൻ എന്റെ ജീവനെ നേടുവാൻ പോവുകയാണ്. ഈ കാര്യമാണ് നാം പ്രത്യേകം ഓർക്കേണ്ടത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈശോ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത്, ഈ നഗരം, ഈ ജെറുസലേം, അതിന് വലിയൊരു അപകടം, ഈ ഭൂമിക്ക് തന്നെ വലിയൊരു പതനം, വലിയൊരു നാശം വരാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ തന്നെ തല്ലിക്കെടുത്തി കളഞ്ഞു. ദൈവം തന്നതായ മനോഹരമായ പ്രപഞ്ചത്തെ വികൃതമാക്കിയത് മനുഷ്യൻ തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിന്ന ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയെ, അതിനെ നശിപ്പിച്ചു കളഞ്ഞത് മനുഷ്യനാണ്.
അതിനുകൊണ്ട് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ ദൈവം തന്നെ നശിപ്പിച്ചു കളയാൻ പോവുകയാണോ? ഇതാണ് നോക്കുന്നത്. പിന്നെ ശാസ്ത്രജ്ഞന്മാരെ ചിലരൊക്കെ പറയുന്നുണ്ട്, സൗരയൂഥത്തിൽ സംഗമറിയാലോ എത്രയോ ഗ്രഹങ്ങളുണ്ട്, എത്രയോ ഗ്രഹങ്ങള് സൗരയൂഥത്തിലുള്ളതായ ഗ്രഹങ്ങളാണ്. എന്നാല് സൗരയൂഥത്തിന് പുറമേ ഒരു ഗ്രഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ഗ്രഹം പ്രത്യക്ഷപ്പെട്ടിട്ട് അത് ഭൂമിയെ ഈ സൗരയൂഥത്തിന് ചുറ്റും അതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാന്നിധ്യം അപകടമാണ്. അതിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിന്റെ നാശം തന്നെ വരുത്താൻ സാധ്യതയുണ്ട്. ഈ പ്രപഞ്ചത്തെ ഈ ഭൂമിയിൽ നിന്ന് നമ്മിൽ നിന്ന് ഇല്ലാതാക്കി കളയുവാനുള്ളതായ ചില സാധ്യതകളും അവിടെയുണ്ട്. ഇതിന്റെ പരിണതപരമായിട്ടാണ് ഭൂമി മുഴുവനും അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അങ്ങ് തെറ്റാൻ പോവുകയാണ്. ഏതാണ്ട് 23 ഡിഗ്രി ഇത് ഭൂമി അതിൽ ഭ്രമണപഥത്തിൽ തെറ്റിമാറാൻ പോകുന്നു. അങ്ങനെ തെറ്റിമാറുമ്പോൾ തന്നെ പ്രപഞ്ചത്തിന്റെ ആ ഗതിവിഗതികൾക്കെല്ലാം ഭയങ്കരമായ ഒരു മാറ്റം വരികയാണ് ചെയ്യുക. ഏതാണ്ട് 72 മണിക്കൂറുകള് ഘോരമായ അന്ധകാരത്തിലേക്ക് ഇരുട്ടിലേക്ക് കടന്നു വരികയും ഭൂമി ഈ അന്ധകാരത്താൽ പൊതിയപ്പെടുകയും ചെയ്യും. ഒരുവന് തന്റെ മുമ്പിൽ നിൽക്കുന്നയാളിനെ, തന്റെ അടുക്കൽ നിൽക്കുന്നയാളിനെ, വലതുവശത്ത് നിൽക്കുന്നയാളിനെ, ഇടതുവശത്ത് നിൽക്കുന്നയാളിനെ കാണാൻ പോലും ആവാത്ത രീതിയിൽ അന്ധകാരം വന്ന് ഭൂമിയെ സമാവരണം ചെയ്യുകയും ആ അന്ധകാരം നമ്മിലേക്ക് തന്നെ പേടിച്ച് കടന്നു വിടുകയും ചെയ്യും. സൂര്യൻ അതിന്റെ പ്രകാശം തരികയില്ല, ചന്ദ്രൻ അതിന് വെളിച്ചം തരികയില്ല. ഭജനം പറയുന്നത് പോലെ തന്നെ അത് രണ്ടും പഴയ വസ്ത്രങ്ങൾ പോലെ കാണപ്പെടും, ഒരു ഗുണവുമില്ലാത്ത പഴയ വസ്ത്രം പോലെ കാണപ്പെടും. കടലിന്റെയും തിരമാലുകളുടെയും വിരമ്പല് ജനപദങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ജനപദം അതിന്റെ പേരിൽ വലിയ വലിയ സംഭ്രമങ്ങൾ അവരുണ്ടായിട്ട് അവർ ആകപ്പാടെ അസ്ത്രപ്രജ്ഞരായി തീരുക തന്നെ ചെയ്യും. കടലിൽ പലയിടങ്ങളിലും ആഴമേറിയ അഗാധമായ ഗർത്തങ്ങൾ കാണപ്പെടും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികളെല്ലാവരും അവർ ബോധാവസ്ഥയിലായിത്തീരുന്ന ഒരു ഘട്ടം വരും. ഇങ്ങനെയുള്ളതായ ഒരു വലിയൊരു ഒരു പ്രതിഭാസം ഈ ലോകത്തിലേക്ക് വരികയാണ്. ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ് ഇവിടെ ഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം ഇത് ഭീഷണിയുടെ ഒരു സ്വരമല്ല, ഇത് ആരെയും ഭയപ്പെടുത്താനുള്ള സ്വരമല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ആശ്രയിക്കുവാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നതായ ഒരവസരമായിട്ട് തന്നെ കണ്ടാൽ മതി. ഈ യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നല്ലവനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അനുതപിച്ച് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരിക. ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുമായി ഐക്യം പ്രാപിക്കാനുള്ള ഒരു നല്ല ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ പ്രതികൂല പ്രതിഭാസങ്ങളെ അതിജീവിക്കാനൊരു മാർഗം അതാണ്. രണ്ടാമത്തെ ഒരു മാർഗം ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ പ്രസാദവരം കൊണ്ട് വരപ്രസാദം കൊണ്ട് എപ്പോഴും നിറഞ്ഞിരിക്കുവാനുള്ളതായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. മൂന്നാമത്തെ ഒരാശയം ഞാൻ നിങ്ങൾക്ക് എന്റെ പൊന്നുമക്കളെ തരുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് സമാരാധ്യമായ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കട്ടെ. ത്രിത്വം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുകയും ആ ത്രിത്വവുമായി പരമമായ ഐക്യത്തിലായിരിക്കുക. ആ ത്രിത്വത്തോടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തോട് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാലാമത്തെ ഒരാശയം എന്റെ പൊന്നുമക്കൾക്ക് ഞാൻ നൽകുന്നത്, നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. എനിക്ക് വേണ്ടി രാപകൽ കാത്തിരിക്കുന്ന എന്റെ നല്ല ഈശോയുടെ അരികിലേക്ക് ഞാൻ ചെന്നുകൊണ്ട് ഞാൻ അവിടുത്തെ ആരാധിക്കുകയും ഞാൻ അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യും. പരിശുദ്ധ കുർബാനയിലെ കുറിച്ച് ഈശോനെ പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ, എന്റെ അരികിലേക്ക് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല. എന്റെ അരികിലേക്ക് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുക ഇല്ല എന്ന് മാത്രമല്ല, അവനെ ഞാൻ എന്റെ സ്വന്തമായി സ്വീകരിക്കും. ഇതാണ് ഈശോ പറയുക. 5-ാമത്തെ ഒരു കാര്യം എന്റെ പൊന്നുമക്കൾക്ക് ഈ പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ തരുന്നത് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിരന്തരം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കരുണ പ്രാർത്ഥന എവിടെയെല്ലാം നടക്കണം? കുടുംബ കൂട്ടായ്മകളിൽ കരുണ പ്രാർത്ഥന നടക്കണം, ഗ്രൂപ്പുകളിൽ കരുണ പ്രാർത്ഥന നടക്കണം. കരുണ പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാകണം.
കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ഒരുമിച്ച് കൂടിക്കൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. 91-ാമത്തെ സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 6-ാമത്തെ ഒരാശയം, ഈ വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി, അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ തിരുവചന വായന. തിരുവചന വായന വചനം കൊണ്ടും വചനത്തിന്റെ ശക്തി കൊണ്ടും വചനത്തിന്റെ ആത്മാവായ അരൂപിയായ പരിശുദ്ധാത്മാവിനെ കൊണ്ടും നമ്മുടെ ഹൃദയം നമ്മുടെ വ്യക്തിത്വം നിറഞ്ഞിരിക്കട്ടെ. നമ്മുടെ സമൂഹം കുടുംബത്തിൽ എല്ലാ വ്യക്തികളോടും വചനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് തുടങ്ങുക. അങ്ങനെ തിരുവചന വായന, തിരുവചന ധ്യാനം, തിരുവചന പ്രാർത്ഥന, ഇത് 6-ാമത്തെ ഒരു സന്ദേശമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 7-ാമത്തെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിരന്തര ബലിയിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയായി തീരുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നാം ഒരു ബലി വസ്തുവായിട്ട് തന്നെ സമർപ്പിക്കുക. അടുത്തൊരു പോയിന്റാണ് നിരന്തരമായ ബലിയിൽ പങ്കെടുക്കണം. 8-ാമത്തെ ഒരു പോയിന്റ് ആകട്ടെ, പാപപരിഹാര ബലിയായി സ്വയം അർപ്പിക്കുവാൻ പരിശ്രമിക്കുക. ദൈവമേ, ഈ പ്രപഞ്ചത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ തിന്മകളെയും എല്ലാത്തിനെയും അതിജീവിക്കുവാൻ വേണ്ടി എന്നെ മുഴുവനും ഇതാ ഞാൻ ഒരു പാപ പരിഹാര ബലിയായി അർപ്പിക്കുന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് പാപപരിഹാര ബലിയായി തീരുക എന്നുള്ളതാണ്. 9-ാമത്തെ ഒരു പോയിന്റ്, എല്ലാവരോടും നല്ല സ്നേഹത്തിലും അനുരഞ്ജനത്തിലുമായിരിക്കാൻ നോക്കുക. സകല വ്യക്തികളോട്, സകല വളർത്തുമൃഗങ്ങളോട്, സകല ജീവജാലങ്ങളോട്, വരാനിരിക്കുന്ന പ്രതിസന്ധികളോട് പോലും അനുരഞ്ജനത്തിന്റെ ഒരു ചൈതന്യം പുലർത്താനായിട്ട് വിഷമിക്കുക. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നഷ്ടങ്ങളെയും നാശങ്ങളെയും ഓർത്ത് വിഷമിക്കരുത്, മറിച്ച് ദൈവകരങ്ങളിൽ നിന്ന രീതിയിൽ തന്നെ അതിനെ സ്വീകരിക്കുക. 10-ാമത്തെ ആശയം, തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം. ഒരു വലിയ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, തിരുരക്ത പ്രാർത്ഥനയും നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ വരാനിരിക്കുന്ന സർവ പ്രയാസങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും സമചിത്തതയോടെ സ്വീകരിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, 2017 അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വേദനകളെയും പ്രയാസങ്ങളെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വാഴട്ടെ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് അകറ്റിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയെ തിരികിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ ആ പ്രാർത്ഥന ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്നേഹിച്ച അങ്ങയുടെ ഈ മക്കളെ ഒരിക്കലും അങ്ങ് മറക്കരുതേ. അങ്ങയുടെ സംരക്ഷണം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് അങ്ങ് സംരക്ഷണം നൽകണമേ. അവരെ എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തോട് ചേർത്ത് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം കേട്ട ഓരോ മകനെയും മകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം കേട്ടവർക്ക് പരിപൂർണമായ ഒരു പാപമോചനവും അനുതാപവും രോഗശാന്തിയും ആന്തരിക സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടിയും നിങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവനിലും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും പൊഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി വന്ന ഒഴിച്ചൊരു നാടും മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം.